ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പഴയ ഒരു പ്രൈവറ്റ് കുളമാണിത്. അപ്പോൾ അതിൻ്റെ സൈഡിലെ പാടവൊക്കെ ഇടിഞ്ഞ് കുളത്തിലേക്ക് വീണ് കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ റിനോവേഷൻ വർക്ക് ചെയ്ത് അടിപൊളിയാക്കി എടുക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കുളത്തിലത്തെ കരിങ്കല്ലും മണ്ണൊക്കെ JCB ഉപയോഗിച്ച് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുളത്തിൻ്റെ സൈസ് അല്പം വലിപ്പം കൂട്ടിയിട്ട് 25 അടി വീതിയും 35 അടി നീളമാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കുളത്തിൻ്റെ 4 ഭാഗം ചെങ്കല്ലുകൊണ്ട് ഭിത്തി പണിയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കുളം നിൽക്കുന്ന സ്ഥലം കുറച്ച് ഉറപ്പ് കുറവുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ കുളത്തിൻ്റെ 4 സൈഡ് കൂടെയും ഒരു കോൺക്രീറ്റ് വാൾ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉൾവശത്ത് കൂടെ ചെങ്കലിൻ്റെ പടവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ കുളത്തിൻ്റെ 4 സൈഡ് കൂടെയും 2 അടി ഹൈറ്റിൽ 3 അടി വീതിയിലൊരു കരിങ്കല്ലിൻ്റെ ഫൗണ്ടേഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കരിങ്കല്ലിൻ്റെ ഫൗണ്ടേഷൻ കൊടുത്തതിൻ്റെ മുകളിൽ മൊത്തത്തിലൊരു 6 ഇഞ്ച് കനത്തിൽ ഒരു ബെൽറ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് ഇവിടെ കോൺക്രീറ്റ് വാൾ മുകളിലേക്ക് കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കുളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടായിട്ടൊരു കോൺക്രീറ്റ് വാളും ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. 10 mm കമ്പി ഉപയോഗിച്ച് ഒരു നെറ്റ് ടൈപ്പിൽ കെട്ടിയിട്ടാണ് നമ്മൾ 1 അടി തിക്നെസ്സിൽ ഇവിടെ കോൺക്രീറ്റ് വാളുകൾ ഈ കുളത്തിൻ്റെ ഫുള്ള് ഹൈറ്റിൽ വാർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത് പിന്നെ അതിൽ ചെങ്കല്ലിൻ്റെ പടവാണുള്ളത്. അപ്പോൾ അത് നമ്മൾ കോൺക്രീറ്റ് വാളിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് പടവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ 4 വരി പടവ് കഴിഞ്ഞാൽ പിന്നെ 2 ഇഞ്ച് വലിച്ചിട്ടാണ് അടുത്ത 4 വരി പടവ് ചെയ്യുന്നത്. അങ്ങനെ 4 ലെയർ പടവുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ടോപ്പിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കോൺക്രീറ്റ് വാളിൽ പോയി മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് പടവ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഓരോ ലെയർ പടവ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം അതിൻ്റെ ബാക്കിലത്തെ ഗ്യാപ്പൊക്കെ വേസ്റ്റ് കല്ലക്കെട്ട് ഫില്ല് ചെയ്തുകൊണ്ടാണ് പടവ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളുടെ വർക്കാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഇവിടെ ലാൻഡിങ് അടക്കം 22 സ്റ്റെപ്പുകളാണ് ടോട്ടൽ വരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളിവിടെ ചെങ്കല്ല് കൊടുത്തതിൻ്റെ ഗ്യാപ്പുകളൊക്കെ പോയിൻ്റ് ചെയ്യാണ്ട് അതുകൊണ്ട് നമ്മൾ ചെങ്കല്ലിൻ്റെ സെയിം കളർ കിട്ടാൻ വേണ്ടി 5:1 എന്ന റേഷ്യോയിൽ സിമെൻറ്റും മണലും മിക്സ് ചെയ്തതിന് ശേഷം അതിൽ 1/2 kg റെഡ് ഓക്സൈഡ് എന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെങ്കല്ലിൻ്റെ പുറം ഭാഗം മാത്രം പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ കുളത്തിൻ്റെ 4 സൈഡിലും കോൺക്രീറ്റ് വാൾ മാത്രം കൊടുത്താൽ തന്നെ അത് ഇടിഞ്ഞു പോകാതെ നിൽക്കുകയൊക്കെ ചെയ്യും. പക്ഷേങ്കിൽ നമ്മുടെ കുളത്തിനൊരു നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ കുളത്തിലെ വെള്ളത്തിനൊരു കൂളിങ്ങൊക്കെ ഫുൾ ടൈം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ ഉൾവശം ചെങ്കല്ലുകൊണ്ട് ഭിത്തി പണിതിട്ടുള്ളത്. ചെങ്കല്ലിൻ്റെ പോയിൻ്റ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ കുളത്തിൻ്റെ ഏറ്റവും അടിയിലുള്ള ബെൽറ്റ് പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രൗട്ട് കൊടുത്ത് മിനുസപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ കുളത്തിലേക്ക് ഉറവ് വരാൻ വേണ്ടിയിട്ട് ഈ കുളത്തിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള കരിങ്കല്ല് പടവ് നമ്മൾ സിമെൻറ്റൊന്നും ചേർക്കാതെ ഡ്രൈ ആയിട്ടാണ് പടവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ആ ഭാഗം പോയിൻ്റ് ചെയ്യാതെ ഒഴിവാക്കി ഇട്ടിരിക്കുകയാണ്. പിന്നെപ്പോൾ നമ്മളിവിടെ ഈ കോൺക്രീറ്റ് വാളിൻ്റെ ബാക്കിലൊക്കെ മണ്ണ് ഫില്ല് ചെയ്യാണ്. അത് നമ്മൾ ആദ്യം കുളത്തിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയ മണ്ണായിട്ട് തന്നെയാണ് ഈ കോൺക്രീറ്റ് വാളിൻ്റെ 4 സൈഡും ഫില്ല് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ കുളത്തിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ 4 സൈഡിലും നടന്നു പോലുള്ള ഒരു ഫുട്പാത്ത് 1 മീറ്റർ വീതിയിൽ 4 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഫുട്പാത്തിൻ്റെ ബാക്കിൽ നിന്ന് 5 അടി ഹൈറ്റിൽ 2 അടി വീതിയിൽ ഒരു കരിങ്കല്ലിൻ്റെ വാള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കരിങ്കല്ല് വളവ് ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു 6 ഇഞ്ച് കനത്തിലൊരു കോൺക്രീറ്റ് ബെൽറ്റും കൂടിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുളത്തിൻ്റെ വാളിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ കുളം നിൽക്കുന്ന പ്ലോട്ടിൻ്റെ ഗ്രൗണ്ട് ലെവലിൻ്റെ ഒപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഴ പെയ്യുമ്പോൾ ഈ മഴവെള്ളം ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ കുളത്തിന് മൊത്തത്തിലൊരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുകളിൽ കൊടുത്തിട്ടുള്ള കോൺക്രീറ്റ് ബെൽറ്റിൻ്റെ ബാക്ക് സൈഡ് കൂടെ ഒരു 2 അടി ഹൈറ്റിലൊരു ബ്രിക്ക് വർക്കും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രിക്ക് വാൾ പടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ 5 അടി നീളത്തിലുള്ള സ്ക്വയർ ടൈപ്പ് ഗ്രില്ലുകൾ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ പ്ലാസ്റ്ററിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ കുളത്തിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പുകളുടെ സൈഡിൽ കൂടെ 1.5 GI പൈപ്പ് വെച്ച് ഒരു ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുളത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വെള്ളം നിൽക്കുന്ന ഏരിയ നീളം 25 അടിയും വീതി 22 അടിയാണ് ഉള്ളത്. അതുപോലെ ഈ ഫുട്പാത്തിൻ്റെ അവിടുന്ന് താഴേക്കുള്ള ഭാഗത്തിൻ്റെ ആഴം 16 അടിയാണ് വരുന്നത്.
പിന്നിപ്പോൾ നമ്മൾ ഇതേപോലുള്ള കുളത്തിൻ്റെ വർക്കൊക്കെ പല മെത്തേഡിൽ വേണമെങ്കിൽ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തൊരു രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നിരവധി വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.